ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് അതിന്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഇവിടെ 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ച് വെച്ചേക്കുന്നതാണ്. ചെറിയ പീസസ് ആക്കി എടുത്തിട്ടുള്ളതാണ്. 3 മുട്ട എടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, കുരുമുളക് പൊടി, മല്ലിയില, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പില, ചെറുതായി നുറുക്കിയത് ഒരു സവാള, ചെറുതായി നുറുക്കിയത് ഉപ്പ്, ഓയില്, മൈദ, പാല്. ഇതെടുക്കുമ്പോൾ ഏത് ഗ്ലാസ്സിലാണോ എടുക്കുന്നത് ആ സെയിം അളവിൽ തന്നെ എല്ലാം എടുക്കുക. ഇപ്പോൾ ചിക്കൻ കേക്കിലേക്കുള്ള മസാല നമുക്ക് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു പാൻ വെച്ചെടുക്കാം. പാൻ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു സവാള ചെറുതായി മുറുക്കിയത് ഇട്ടെടുക്കാം. ഇതിലേക്ക് ഒരു അല്പം ഉപ്പിട്ട് കൊടുക്കാം. പെട്ടെന്ന് വഴങ്ങിട്ടാണ്. 2 മിനിറ്റ് സവാള ഇതേപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പില എന്നിവ ചേർത്ത് കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു 3 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. വരുന്നതിനനുസരിച്ച് ഓരോരുത്തർ അങ്ങോട്ടും ചേഞ്ച് ചെയ്യാം. ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോൾ ഒരു ചെറിയ തക്കാളി ഇട്ട് കൊടുക്കുക. അതിൻ്റെ വന്നിട്ടുണ്ട്. ഇതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണോളം മല്ലിപ്പൊടി, 1/4 ടീസ്പൂണോളം മുളക് പൊടി, 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണോളം ചിക്കൻ മസാല, 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി. ഇവ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. മുളക് പൊടിയൊക്കെ പിന്നെ ഓരോരുത്തരെ എരിവിനനുസരിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ പൊടിയൊക്കെ നന്നായിട്ട് പച്ചമണം മാറിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ചെറുതാക്കി നോക്കിയാൽ ചിക്കൻ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അവസാനമായിട്ട് മല്ലിയില ഇട്ട് കൊടുക്കാം. കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്യുക. ചിക്കൻ കേക്കിലേക്കുള്ള ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കൻ കേക്കിലേക്കുള്ള ബാറ്റർ റെഡി ആക്കി എടുക്കാം. അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 3 മുട്ട, 1 ഗ്ലാസ് ഓയില്, 1 ഗ്ലാസ് മൈദ, 1 ഗ്ലാസ് പാൽ, 1 നുള്ള് കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത് നമുക്ക് ബ്ലെൻഡ് ചെയ്യാം. അപ്പോൾ കേക്കിലേക്കുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ വെച്ചുകൊടുക്കാം. നമുക്കിനി ഒരു സോസ് പാൻ വെച്ചുകൊടുക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഈ പാനിൻ്റെ മുകളിൽ വെച്ചുകൊടുക്കാം. ഇതിലേക്ക് നമുക്ക് അടിച്ചു വെച്ചിരിക്കുന്ന ബാറ്ററിൻ്റെ പകുതി ഒഴിച്ചു കൊടുക്കാം. അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ചിക്കൻ്റെ മസാല ഇട്ട് കൊടുക്കാം. ഈ മസാലയുടെ മേളിലേക്ക് ബാക്കി വന്നിരിക്കുന്ന ബാറ്ററും കൂടി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് സൈഡൊക്കെ കവർ ചെയ്യാൻ പാകത്തിന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മേളിലേക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് തക്കാളി കട്ട് ചെയ്തത് വെച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് മൂടി വെച്ച് ഒരു 40 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യും. സിമ്മി തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇറച്ചി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ 40 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്നൊന്ന് തുറന്ന് നോക്കാം. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ഒന്ന് ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അത് അടിയൊന്നും കരിഞ്ഞിട്ടില്ല. അവിടെ നല്ല പെർഫെക്ഷനോടുകൂടി വന്നിട്ടുണ്ട്. ഇതിൻ്റെ അടിയൊന്നും കരിഞ്ഞു പോയിട്ടൊന്നുമില്ല. ഇനി ഇതൊരു 2 മിനിറ്റ് ഇങ്ങനെ തന്നെ വെച്ചിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം.
അപ്പോൾ നമ്മുടെ ചിക്കൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇഫ്താറിനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു കേക്കാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത ഒരു ഡിഷുമായി വരുന്നത് വരേക്കും ബൈ.